പ്രളയബാധിത പ്രദേശങ്ങളിലെ ജനങ്ങളുടെ രേഖകൾ നഷ്ടപ്പെടാതെ ഡിജിറ്റൽ രൂപത്തിൽ സൂക്ഷിച്ചു വയ്ക്കാൻ ജില്ലയിൽ ഡിജി ലോക്കർ സംവിധാനം നടപ്പിലാക്കുന്നു. ജില്ലയിൽ ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്ക ദുരിതമുണ്ടാകുന്ന കൊടിയത്തൂർ കാരശ്ശേരി ഗ്രാമപഞ്ചായത്തുകളിലെ പ്രളയബാധിത പ്രദേശങ്ങളിലാണ് പദ്ധതി ആദ്യമായി നടപ്പിലാക്കുന്നത്. പ്രളയബാധിത പ്രദേശങ്ങളിലെ ജനങ്ങളുടെ രേഖകൾ നഷ്ടപ്പെടാതെ ഡിജിറ്റൽ രൂപത്തിൽ സൂക്ഷിച്ചു വയ്ക്കാനാണ് ജില്ലയിൽ ഡിജി ലോക്കർ സംവിധാനം നടപ്പിലാക്കുന്നത്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്ക ദുരിതമുണ്ടാകുന്ന കൊടിയത്തൂർ കാരശ്ശേരി ഗ്രാമപഞ്ചായത്തുകളിലെ പ്രളയബാധിത പ്രദേശങ്ങളിലാണ് പദ്ധതി ആദ്യമായി നടപ്പിലാക്കുന്നത്. ഡിജി ലോക്കർ സംവിധാനം ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് കൊടിയത്തൂർ കാരശ്ശേരി ഗ്രാമപഞ്ചായത്തുകളിലെ പ്രളയബാധിത ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളിലെ ജനപ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് യോഗം ചേർന്നു. പൗരന്മാർക്ക് തങ്ങളുടെ വ്യക്തിപരമായ രേഖകളും വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്നും മറ്റും നൽകിയിട്ടുള്ള രേഖകളും ഡിജിറ്റൽ രൂപത്തിൽ സൂക്ഷിച്ചു വയ്ക്കാൻ വേണ്ടി ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര IT മന്ത്രാലയം വിഭാവനം ചെയ്ത സംവിധാനമാണ് ഡിജി ലോക്കർ. കേരളത്തിൽ പ്രളയ സമയത്ത് അഭിമുഖീകരിച്ച പ്രധാന പ്രശ്നങ്ങളിലൊന്നായിരുന്നു സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെടുന്നത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ ഒരു പരിധിവരെയുള്ള പരിഹാരമാണ് ഡിജി ലോക്കർ സംവിധാനം. ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ കാർഡ്, പാൻ കാർഡ്, വാഹന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ, ജനന സർട്ടിഫിക്കറ്റ് എന്നിങ്ങനെ അനേകം പ്രധാനപ്പെട്ട രേഖകൾ ഡിജിറ്റൽ രൂപത്തിൽ ഡിജി ലോക്കറിൽ സുരക്ഷിതമായി സൂക്ഷിച്ചു വയ്ക്കാം. ഇതിന് പ്രത്യേക ചാർജുകളൊന്നും തന്നെ ഈടാക്കില്ല. ഇങ്ങനെ സൂക്ഷിച്ചിരിക്കുന്ന ഏത് രേഖകളും ആവശ്യമുള്ളപ്പോൾ ഡിജിറ്റൽ രൂപത്തിൽ പരിശോധനാ സമയത്തും മറ്റും സമർപ്പിക്കാവുന്നതുമാണ്. IT Act പ്രകാരം അസൽ സർട്ടിഫിക്കറ്റുകളുടെ തുല്യത ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റുകൾക്കും ലഭ്യമാണ്. പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇരു പഞ്ചായത്തുകളിലും ക്യാമ്പുകൾ നടത്തും. കാരശ്ശേരിയിൽ ഈ മാസം 20-ാം തീയതിയും കൊടിയത്തൂരിൽ 27-ാം തീയതിയുമാണ് ക്യാമ്പുകൾ നടത്തുക. തോട്ടുമുക്കം ഗവൺമെൻറ് UP സ്കൂളിൽ ചേർന്ന യോഗത്തിൽ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലുലത്ത്, കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP സ്മിത, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സത്യൻ മുണ്ടയിൽ, ദിവ്യാഷിബു, കൊടിയത്തൂർ പഞ്ചായത്ത് അംഗം സിജി കുറ്റിക്കൊമ്പിൽ, തഹസിൽദാർ പ്രേംലാൽ, IT മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ NM അജിഷ്ട, അക്ഷയ കോർഡിനേറ്റർ അഷിത, കൊടിയത്തൂർ വില്ലേജ് ഓഫീസർ സിജു, കുമാരനെല്ലൂർ വില്ലേജ് ഓഫീസർ നജ്മുൽ ഹുദ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.